ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സെല ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോയിലെ ഗെസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മുഖം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഫെമിലാരിറ്റി ഈ ഫേസിന് തോന്നുന്നുണ്ടല്ലോ എന്ന് എന്നാൽ ഇദ്ദേഹം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ചില ആൾക്കാർക്ക് മേ ബി ഇദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തെ അറിയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഊര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ടാവില്ല അപ്പോൾ ഇന്ന് സെല നമുക്കതൊക്കെ ചോദിച്ചറിയാം എന്തായാലും ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വിൻസാഗർ ചേട്ടാ അപ്പം ഞാൻ ഇൻട്രോ എടുത്തപ്പോ പറഞ്ഞില്ലേ ഈ മുഖം കാണുമ്പോ നമുക്ക് എവിടെയോ കണ്ട നല്ല പരിചയമുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് മലയാളികളുടെ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ വരെ വരുന്നതായിരിക്കും കാരണം പ്രൈം ടൈമിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അധികം സീരിയൽസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇടയിൽ വരുന്ന പരസ്യങ്ങളിലും ഇദ്ദേഹത്തിന് മോഹൻ നമ്മൾ കാണും അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ കിട്ടുന്നില്ല അങ്ങനെ ഒരു ൾക്കാരി എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പോയാലും അതായത് കരിയറിന്റെ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ രണ്ട് സീരിയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു ക്യാരക്ടർ അത്യാവശ്യം നല്ലൊരു പോപ്പുലർ ആയിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം അതിൻ്റെ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ഞാൻ ഇപ്പോൾ മൂവീസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ ആഡ്സാണ് ചെയ്യുന്നത് അവിടെ തന്നെ ആൾക്കാർ ഇങ്ങനെ ഒരു ഇത് എവിടെയോ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ എപ്പോ പോയാലും വഴിയിലാണെങ്കിലും ആൾക്കാർ ചില ആളുകൾ ആയിട്ട് ആ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തിട്ടോ അതെ അതെ വന്ന് പരിചയപ്പെടാറുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാര്യം ഇപ്പോഴും ആൾക്കാർ അത് ഓർത്തിരിക്കുന്നു ആ ക്യാരക്ടറിനെ കുറിച്ച് ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തരുന്ന അതെ എന്തായാലും ഫിലിംസും അതേപോലെ തന്നെ സീരിയലും ഇപ്പൊ സിനിമ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ ഏതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു സംഭവം തോന്നുന്നത് അങ്ങനെ നോക്കിയാൽ എല്ലാം റീച്ച് കിട്ടുന്ന സംഭവം തന്നെയാണ് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്ക് നല്ല മൂവീസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം കാരണം നല്ല ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ആ ഒരു നമ്മളൊരു ക്യാരക്ടർ ചെയ്തു അത് പ്രേക്ഷകരിലേക്ക് എത്തി ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓക്കെ ഇപ്പം ചേട്ടനെ പറ്റിയിട്ട് കൂടുതൽ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോഴും ചേട്ടനെ പറ്റിയിട്ട് നെറ്റിലൊക്കെ നോക്കി അറിഞ്ഞപ്പോഴായാലും വോട്ട് ഐ കെം ടു നോ വസ് യു സ്റ്റഡീഡ് കെമിക്കൽ എൻജിനീയറിങ് അല്ലേ അപ്പം അതിനൊക്കെ പഠിച്ച് എഴുതി ആ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് നമ്പർ വൺ ആണ് അപ്പം അങ്ങനെ ഒരു കോഴ്സ് പഠിച്ച് കഴിയുമ്പോൾ ആൾക്കാരും ഒക്കെ ഒരു ഹൈ പെയ്ഡ് ജോബിലേക്ക് കടക്കാം ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് എഞ്ചിനീയർ ആയിട്ട് കിടക്കാം എന്നാണ് ചിന്തിക്കുക അപ്പം അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ജോബും കരിയറും ഒക്കെ വിട്ടിട്ട് യു കം ടു ഫോളോ യുവർ പാഷൻ അതായത് ഇവിടെ എന്ന് വളരെ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പൊ തന്നെ പ്ലേസ്മെന്റ് കിട്ടി അപ്പൊ ഞാൻ അവിടെ ജോലി കിട്ടിയപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ജോലി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് പോയാലോ പക്ഷെ ആ സമയത്ത് എനിക്ക് ആക്ടിംഗ് ഒരു പാഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻജിനീയറിങ് പഠിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഞാൻ കുറച്ചൊരു സമയം കൊടുത്തു എൻ്റെ പാഷൻ ജെനുവിൻ ആണോ എന്നറിയാനായിട്ട് കാര്യം ഇപ്പോൾ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണം ആക്ടർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും പക്ഷെ എൻ്റെത് ശരിക്കും ജെനുവിൻ ആണോ എന്നറിയാനായിട്ട് ഞാനൊരു ടൈം ഗ്യാപ്പ് കൊടുത്തിരുന്നു അപ്പോൾ എൻജിനീയറിങ് പാസ് ഔട്ട് ആയ സമയത്തും എൻ്റെ ഉള്ളിൽ ഈ പാഷൻ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള മൈൻഡിൽ മൈൻഡിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജോലി കിട്ടി പക്ഷേ ജോലി കയറിയപ്പോഴത്തേക്കും ൈസ് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ കാര്യം ഭയങ്കര മെക്കാനിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ ഓഫീസിൽ പോകുന്നു അതിന്റെ ഒരു സ്ട്രെസ് ഞാൻ ഒട്ടും ജോലി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ലൈഫിന് ഒരു അർത്ഥം എനിക്ക് തോന്നിയില്ല വീട്ടിലെ ഞാൻ പറയാണ്ട് പിന്നെ ഞാൻ ഒരു പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്തു പറഞ്ഞില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് ജോലി അപ്പൊ അവരൊരു എന്റെ വീട്ടിൽ ആരും സിനിമയുമായി ബന്ധപ്പെട്ട് ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കോളേജ് ബ്രദർ സയന്റിസ്റ്റ് ആണ് പപ്പാമൊക്കെ പഠിത്തം ഇത് ഫോക്കസ് ലൈക് ഒരു പ്രൊഫസറുടെ മോൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും നന്നായി പഠിക്കണ ഒരു ഞാൻ പെർസ്യൂ ചെയ്യുന്നു മോഡലിംഗ് ട്രൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ആർക്കും ബന്ധമുള്ള ആരുമില്ല പിന്നെ ഇവൻ എങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം കേറി വന്നു അവർ ആദ്യം ഇതൊരു കളിയായിട്ടാണ് ഇനീഷ്യലി എടുത്തത് മകൻ കൂടിയായിരുന്നു ചിലപ്പോ ഇവന് ഒരു പാസിംഗ് ഫാൻസി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ വർക്കുകളും പരസ്യങ്ങളും ഒക്കെ ചെയ്ത് 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 ഇതിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവര് തന്നെ റിയലൈസ് ചെയ്തു ഇവന്റെ ഇതിനോട് ഭയങ്കര പാഷൻ ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കി പിന്നീട് അവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാം പക്ഷെ എങ്കിലും അവര് പറയാമോ എന്തായാലും ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ജോലി വേണം പക്ഷെ ഞാൻ ഓൾസോ ഐ ആം ഓൾസോ വർക്കിംഗ് ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ് I'm, I'm working shere. in coaching cooperation right now I'm as shere. chief cashier <laughs> ആണല്ലേ ഓക്കേ ഓക്കേ അപ്പൊ പാഷനും പ്രൊഫഷനും രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന പ്രശ്നമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോഴത്തേക്കും അവരുടെ ബിഹൈൻഡ് ദ സ്റ്റോറി ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും ലൈക്ക് എങ്ങനെയാണ് ഇതിൽ വന്നത് എങ്ങനെയാണ് അത് അത് ഒരു ഇന്റർവ്യൂവർ എന്നുള്ള സംബന്ധിച്ച് എനിക്കത് കേട്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് അപ്പോൾ ആ ഒരു ഇതിൽ പുറത്ത് ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് കോൾ വന്നത് ലൈക്ക് ഇത്രയും ഒരു കാര്യത്തിൽ അതായത് ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് സംഭവം എനിക്ക് പറഞ്ഞ പോലെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്യണം ഒരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ ആദ്യം എല്ലാരും ചെയ്യുന്ന പോലെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഇങ്ങനെ പല ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് എന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എനിക്ക് കിട്ടുന്നത് അപ്പം വിജയ് കറി മസാല ആയിരുന്നു എന്റെ ഫസ്റ്റ് അഡ്വെർടൈസ്മെന്റ് അതിൽ ഞാനൊരു മെയിൻ മോഡൽ ആയിരുന്നില്ല അതിനുശേഷം പിന്നെ അതിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കുറച്ച് പരസ്യങ്ങൾ ചെയ്തു പിന്നെ അത്യാവശ്യം ലീഡായിട്ട് കുറച്ച് അഡ്വെർടൈസ്മെൻറ്സ് എനിക്ക് കിട്ടി പിന്നെ കുറച്ച് ചാനൽ പ്രോഗ്രാംസ് ആങ്കറായിട്ട് ഞാൻ ചെയ്തിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഒന്ന് രണ്ട് സീരിയൽസ് ചെയ്തു പിന്നെ സിനിമയിലേക്ക് ഒരു എൻട്രി വന്നു അപ്പം അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അത്യാവശ്യം പക്ഷേ ഇങ്ങനെ ആ ഒരു ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഓക്കെ അല്ലെ സാധാരണ ഞാൻ ഇങ്ങനെ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരാരും വർക്കിംഗ് ആയിരിക്കില്ല അവര് കംപ്ലീറ്റ്ലി ഓൺ ടു ദ ഇൻഡസ്ട്രി ആ ഒരു മൂഡിലായിരിക്കും അവരുണ്ടാവുക ചേട്ടൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനുമാണ് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കല്യാണം ചേട്ടനപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയില് ഇതും ഫോളോ ചെയ്യുന്നുണ്ട് സോ ഹൗ ഡിഫിക്കൽ ഇറ്റ് ഈ ഒരു ബാലൻസ് ഫൈൻഡ് ചെയ്യാതെ ഇത് ഞാൻ വളരെ കോൺഷ്യസ് കോൺഷ്യസായിട്ട് എടുത്തൊരു ആയിരുന്നു കാര്യം ഞാൻ ഈ മോഡലിംഗ് തുടങ്ങിയ സമയത്താണെങ്കിലും ഈ ഒരു മേഖല അത്രയും പാഷൻ എനിക്കുണ്ട് എങ്കിലും ഇത് വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴാണ് നമ്മുടെ ടാലന്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള അവസരങ്ങൾ നമുക്ക് എത്തണം അതെപ്പോഴും നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളുമല്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒരു ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഒരുമാതിരി ഒരു അൺസെർട്ടനിറ്റീസിലൂടെ കടന്നു പോയി ആ സമയത്ത് ഞാൻ എടുത്തൊരു ഡിസിഷനായിരുന്നു ഞാൻ ഒന്ന് രണ്ട് ജോലികൾ ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എഞ്ചിനീയർ ട്രെയിനി ആയിട്ട് പിന്നീട് വർക്ക് ചെയ്തു പക്ഷെ അതൊന്നും പെർമനൻ്റ് ആയിട്ടൊരു അല്ലായിരുന്നു അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എന്തായാലും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു ജോബ് വേണം അതോടൊപ്പം ഇതെന്റെ ആണ് ഈ പാഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആക്ടിങ് ഒക്കെ ആയിട്ട് പിന്നീട് ഒരു രക്ഷയില്ലാണ്ട് പിന്നെ ഇവർ അബ്രോഡ് പോവും പിന്നീട് ഇവർ ഈ പാഷൻ തന്നെ മറന്നു കളയും അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു പി ടെസ്റ്റ് ക്രാക്ക് ചെയ്തു അങ്ങനെ ജോലിക്ക് കയറി അപ്പം ഈ ജോ ജോബിനോടൊപ്പം തന്നെ എന്നാ ജോബ് ഇതെൻ്റെ അന്നമാണ് ഇതെൻ്റെ അന്നമാണ് ആ ഒരു സീരിയസ്നെസ് എപ്പോഴും ഉണ്ട് അതോടൊപ്പം ജോലി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എൻ്റെ പാഷന് ഞാൻ ഫോളോ ചെയ്തു പോകും അങ്ങനെ ഒരു ഒരു ബാലൻസ് പിന്നെ നമുക്കിത് പോസിബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന അടുത്തുനിന്ന് നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് വേണം അവിടെ സെലിബ്രിറ്റി ഉണ്ടോ അല്ല അങ്ങനെ അവരാരും എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കാണുന്നില്ല ഞാൻ അവിടെ ജോലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ആ ഒരു എംപ്ലോയി ആണ് ഒരിക്കലും ഒരു ആക്ടർ ആക്ടറാണെന്നുള്ള സാധനം മാറ്റി നിർത്തിയിട്ടാണ് അവിടെ വർക്ക് അത് നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ആക്ടർ ആണ് ഇത് എന്റെ ഭയങ്കര പാഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരത് റിയലൈസ് ചെയ്തിട്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നീ ചെയ്യണം മിസ്സാക്കണ്ട എങ്കിലും അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത് ഇത് എത്രയൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നാലും ജോലി ഇപ്പം ആ നിലവിൽ കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പഠിച്ചെടുത്ത ഒരു ജോലിയാണ് എനിക്ക് അതിന്റെ ഒരു വാല്യൂ ഉണ്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ജോലിയും കൂടെ സത്യം പറഞ്ഞ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കി ചൂസ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ജോലി ഉള്ളത് കൊണ്ടാണ് അല്ല എങ്കിൽ നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ചിലപ്പോ നമുക്ക് ഒത്തിരി സെലക്ടീവ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എല്ലാ എടുത്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാം ലക്കിലി എനിക്ക് അതില്ലാത്തത് എനിക്കൊരു എൻ്റെതായ ഒരു സ്റ്റാൻഡിൽ എനിക്ക് നിന്നു പോകാൻ പറ്റുന്നത് ും കണ്ടുകഴിയേക്കും എന്തായിരുന്നു പിന്നീട് അച്ഛനമ്മയൊക്കെ പറഞ്ഞിരുന്നത് അതായത് ജോലി കുറ്റ് കുറ്റിയത് പോയമർശം ആ പിന്നീട് ഇത് പാഷൻ ആണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഓക്കെ വിത്ത് ഇറ്റ് പിന്നെ ഇപ്പം എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവര് വളരെ ഹാപ്പിയാണ് ഒത്തിരി ഇപ്പം എൻ്റെ ഫാദർ ആണെങ്കിലും അവർക്ക് ആദ്യം അവർക്ക് ഈ പോലെ അവരുടെ എല്ലാ പേരൻസിനും അവരുടെ മക്കൾ നല്ല അവരുടെ ലൈഫ് നന്നായിട്ട് സ്മൂത്തായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുക അപ്പൊ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ജോലിയോടൊപ്പം ഞാനിത് നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ അവർക്കും ഭയങ്കര ഒരു സന്തോഷവും അഭിമാനവും ഉണ്ട് ഇപ്പം എൻ്റെ ഫാദർ ആണെങ്കിലും വളരെ പ്രൗഡായിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് അവരെ മാക്സിമം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ ഈവൻ ഞാൻ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായി ഒരു ഒരു മൂവിയുടെ ഒരു ഓഡിഷൻ കോൾ എനിക്ക് അച്ഛൻ റീസെന്റ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു നീ ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അപ്പോഴും അച്ഛന്റെ ആ ഒരു മാറ്റം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കി അപ്പൊ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ എഡ്യൂക്കേഷനലി ഇത്രയും

യൂത്ത് ഫെസ്റ്റിവലും ആക്ടിവിറ്റീസും ഒക്കെ മീൻസ് സ്കൂൾ ഡ്രാമാസ് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടൊക്കെയുണ്ട് പക്ഷെ ഇത് ഇത്രയും ഇതിനോട് ഇത്രയും തീവ്രമായ ഒരു പാഷനിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ ഞാൻ പോലെ റിയലൈസ് ചെയ്യാണ്ട് എന്റെ എന്റെ ഉള്ളിലേക്ക് വന്ന ഒരു ആഗ്രഹമായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഒരു ഒരു റിയലൈസ് ചെയ്യാൻ ഞാൻ സ്വയം സമയം കൊടുത്തിരുന്നു ഇപ്പം സീരിയലിലൊക്കെ മെയിൻ ഹീറോ ആയി ആഡ് ഫിലിംസിലെ ഹീറോ ആയി ഡെഫിനറ്റ്ലി യു വിൽ ബി ഹാവിങ് എ ലോഡ് ഓഫ് ഗേൾ ഫാൻസ് അപ്പം എന്തായാലും ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ ആരാധികമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം അതായത് ഗവൺമെന്റ് എംപ്ലോയി ആയി ഇത്രയും പാഷൻ ഫോളോ ചെയ്യുന്നുണ്ട് കരിയറിലും എല്ലാത്തിലും സക്സസ്ഫുൾ ആയി അപ്പം ഇനിയിപ്പം എന്തായിരിക്കും വീട്ടുകാർ പൊതുവേ ഒരു ഒരാൺകുട്ടിയുടെ അടുത്ത് പറയുന്നത് അങ്ങനെ എന്തോ ലി എന്റെ പേരൻസ് എന്നെ ഒരു കാര്യങ്ങൾക്കേക്കും പ്രഷറൈസ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം കമ്പൽസറിലി നമ്മൾ ആ ഒരു ഫേസിലേക്ക് കടന്നു പോകണമെന്ന് ഒരു ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എനിക്കൊരു സ്പിരിച്വൽ സൈഡും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ ആ ഒരു സ്പിരിച്വൽ സൈഡുള്ള എനിക്കെപ്പോഴും എനിക്കൊരു പാർട്ട്ണർ കാര്യം പാർട്ട്ണർ വേണം എന്ന് അങ്ങനെ ഒരു നിർബന്ധമുള്ള ഒരാളല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒരുപാട് തനിച്ച് ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം വിവാഹം വേണ്ടെന്നല്ല എനിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് എനിക്കൊരു കമ്പാനിയൻ വേണമെന്ന് ശക്തമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഫേസിലേക്ക് അങ്ങനെ ഒരു

അവരെന്റെ വർക്ക് കാര്യങ്ങളും കണ്ടിട്ട് അവർ അവരെ ചിലപ്പോൾ അവരുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ വളരെ ആയിട്ടുള്ള ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു കുട്ടി ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങനെ എൻ്റെ വർക്ക് കണ്ടിട്ട് എന്റെ ഒരു ഇന്റർവ്യൂസ് ഇതുപോലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ട് അവരെ വീട്ടിൽ അറിയിക്കാണ്ട് എന്റെ അഡ്രസ്സൊക്കെ ആ എൻറെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് എന്റെ വീട്ടിൽ വന്നിട്ട് എൻറെ വീട്ടിൽ വന്നു അപ്പൊ എന്നിട്ട് വിവാഹം കഴിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ഭയങ്കര എന്റെ പേര എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഷോക്ക് ആയിരുന്നു എൻസിഡന്റ് പിന്നെ ഞാൻ ഒരു വിധത്തിൽ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അവരെ തിരിച്ചയച്ചു ആ ഉള്ള അച്ഛനെയൊക്കെ പറ കോണ്ടാക്ട് ചെയ്ത് ഞാൻ കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറയോണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ കണ്ടോണ്ടിരിക്കുന്ന വ്യൂഴ്സിന് തോന്നും സീരിയൽ അഭിനയിക്കുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും പരസ്യത്തിലൂടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതായിരിക്കും ആ കുട്ടി അങ്ങനെ വരാനായിട്ടുള്ള വരാനായിട്ട് എനിക്ക് തോന്നുന്നു

ഒരു പേര് വേണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്തൊരു ചിന്ത വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാറ്റിയൊരു പേരാണ് ആക്ച്വലി ഞാനിപ്പോ ഒരു കൺസൾട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഈ ഒരു പേര് എനിക്ക് വളരെ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അങ്ങനെ അതെ അതെ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ അതൊരു എക്സ്പെരിമെന്റേഷൻ എന്ന് പറയാം അതായത് പേര് മാറ്റി കഴിയുമ്പഴത്തേക്ക് എന്റെ ലൈഫ് അങ്ങോട്ട്

മാത്രേ അടിപൊളി അടിപൊളി എന്നിട്ട് അതാ ഒരു കരിയറിൽ വിൻ ചെയ്യാനായിട്ട് ഇതാക്കിയ പോലെ ഉണ്ടാവും റെക്കോർഡ്സിലോ ഫാമിലിയുടെ മുമ്പിലൊക്കെ ഇപ്പൊ വിൻസാഗർ ആണോ അതോ സേതു മാത്രമാണല്ലോ അപ്പൊ ഇതിനകത്ത് വിൻസാഗർ എന്ന് പറഞ്ഞു പക്ഷെ ജോലി സ്ഥലത്ത് വീട്ടാൻ ഇടയിലൊക്കെ ഓ ദാറ്റ്സ് ചേട്ടന്റെ ആർട്ട് ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അതില് ഭയങ്കര ഹിറ്റായിട്ട് നമ്മൾ എടുത്ത് കണ്ടിട്ടുള്ളത്

ഞാൻ ഈ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മമ്മൂക്കാൻ്റെ ഒപ്പം ഞാൻ ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ വളരെ ആ ഒരു നമ്മൾ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടർ മുന്നിൽ നിൽക്കുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചെന്ന് അന്ന് സംസാരിച്ചു അപ്പം മമ്മൂക്ക വളരെ കാര്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ മമ്മൂക്ക എനിക്ക് തന്നൊരു ഉണ്ട് അതായത് ആക്ടിംഗ് നീ പെർസ്യൂ ചെയ്യണം പക്ഷേ നീ ഉറപ്പായിട്ടും ജോലി കളയരുത് ജോലിയോടൊപ്പം തന്നെ ആക്ടിങ് കണ്ടിന്യൂ ചെയ്യണം നിനക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ നീ വേണമെങ്കിൽ നീ ഇതിൽ ആണെന്നുണ്ടെങ്കിൽ നീ പിന്നീട് ആക്ടിങ് സീരിയസ് ആയിട്ട് അത് മാത്രം പെർസ്യൂ ചെയ്തു പക്ഷെ അതുവരെ നീ നിന്നോടൊപ്പം ജോലി ഉണ്ടാവണം എന്നുള്ളത് അദ്ദേഹം എനിക്കൊരു വലിയൊരു അഡ്വൈസ് എനിക്ക് അന്ന് തന്നിരുന്നു എന്റെ വീട്ടിലുള്ള ഒരു മുതിർന്ന ഒരു ആള് നമുക്കൊരു അഡ്വൈസ് ഉണ്ടായിരുന്നപ്പോൾ ഒരു വലിയ ആയിട്ടൻ അഡ്വൈസ് ആയിരുന്ന പോലെ അത് പിന്നീട് ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തിന് ശേഷം മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എൻ്റെ പാഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ അതെനിക്കൊരു ഭയങ്കര കോൻസിഡൻസ് ആയിട്ട് തോന്നി അപ്പൊ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നോ മമ്മൂക്ക അന്ന് പറഞ്ഞ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കത് പറയണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ആ സെറ്റില് കണ്ടിന്യൂ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു ആ ഒരു ബ്രേക്ക് കിട്ടിയില്ല അദ്ദേഹത്തിനോട് പറയാനായിട്ട് പക്ഷെ എനിക്ക് വേറൊരു ഒരു ഭാഗ്യം ഉണ്ടായി ഈ മമ്മൂക്കൂട്ടിന്റെ തലേ ദിവസം എന്തായാലും കാണണം മമ്മൂക്കെ കാണണമോ വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു

അടിപൊളി അപ്പം എന്തായാലും ഇനിയിപ്പോൾ സിനിമകളിലേക്കൊക്കെ സജീവമാവാനുള്ള പ്ലാൻസ് ആണ് എന്താണ് ചേട്ടാ ഇനി നമ്മൾ ബിഗ് സ്ക്രീനിൽ ചേട്ടൻ എങ്ങനെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഞാനിപ്പം ഇപ്പം ഫിലിംസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ റീസെന്റ് ഞാൻ അഭിനയിച്ചൊരു ഫിലിം ഇത്തവണത്തെ ഐ എഫ് എഫ് കെ എന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ തമിഴിൽ ഇപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈരപ്പതം കാറ്റൂൺ മഴ എന്നാണ് മൂവിയുടെ പേര് സലീമാണ് എൻ്റെ ഡയറക്ടർ എനിക്കൊരു അത്യാവശ്യം ഭയങ്കര ഒരു പ്രതീക്ഷയുള്ളൊരു